നമസ്കാരം. നമ്മളെ കേട്ടിട്ട് പരീക്ഷയെ ബന്ധപ്പെട്ട് ഹോൾ ടിക്കറ്റൊക്കെ വന്നു കഴിഞ്ഞു. അപ്പം നിങ്ങൾ അതിൻ്റെ കുറച്ച് 2 ദിവസമായിട്ട് അതിൻ്റെ അവസാനഘട്ട കാത്തിരിപ്പിലൊക്കെ ആയിരുന്നു അല്ലേ? എക്സാം മാറ്റുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സമയത്തിനനുസരിച്ച് കറക്റ്റ് ഡേറ്റിന് തന്നെ എക്സാം നടക്കും. അപ്പോൾ ഇതിൽ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ആളുകൾക്ക് എന്താണ് ഹോൾ ടിക്കറ്റ് ഇപ്പോൾ ജനറേറ്റ് ചെയ്ത് വന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം നമ്മുടെ ആ ഒരു വീഡിയോയുടെ താഴെയുള്ള കമൻറ്റിലൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. വേണം ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ആളുകൾക്കും ഇതെങ്ങനെയായിരിക്കും കാണിക്കുന്നുണ്ടാവും? അതായത് നിങ്ങൾ പിന്നെ അപ്ലിക്കേഷൻ നമ്പറും ഐ ഡി ഒക്കെ കൊടുത്ത് കാറ്റഗറി ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ആ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് വരുന്ന ഇങ്ങനെയായിരിക്കും ഹോൾ ടിക്കറ്റ് നോട്ട് അവൈലബിൾ ഡ്യൂ ടു ഇൻവാലിഡ് ഫോട്ടോ അല്ലേ, ഡ്യൂ ടു ഇൻവാലിഡ് ഫോട്ടോ എന്ന് കൊടുക്കുന്നുണ്ടാവും. എൻ്റെ എന്താ ടു ഗെറ്റ് ഹോൾ ടിക്കറ്റ് അപ്ലോഡ് ഫോട്ടോഗ്രാഫ് ആസ് സ്റ്റിപ്പുലേറ്റഡ് ഇൻ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ടാവും അല്ലേ. എൻ്റെ അതിൻ്റെ തൊട്ട് താഴെ നോക്കിയേ വയ കാൻഡിഡേറ്റ് ലോഗിൻ. അപ്പോൾ അവിടെ ഒരു ക്ലിക്ക് ഹിയർ ടു റീ ലോഗിൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഒരു റീ ലോഗിൻ ലിങ്കും കൂടെ അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്ത സമയത്ത് നമ്മൾ ആ ഒരു സമയത്ത് ഒരുപാട് തവണ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോ നല്ല വൃത്തിക്ക് നല്ല കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ വന്നിട്ടുണ്ടാവാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകൾ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങളുടെ ഫോട്ടോ പറഞ്ഞ റെസൊല്യൂഷനിൽ ആവാൻ സാധ്യതയില്ല. അവിടെ കൃത്യമായിട്ടുള്ള സൈസും പിന്നെ റെസൊല്യൂഷനും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ തന്ന റെസൊല്യൂഷനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോസ് ആരെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഒന്നാമത്തെ സാധ്യത ഇതുപോലെ ഹോൾ ടിക്കറ്റ് വരാതിരിക്കാനുള്ള ഒരു കാരണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്ത ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യണം എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞ രീതിയിൽ ആർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെയും, ചിലപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇപ്പോൾ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാകും, പക്ഷേ ചില ആൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിലാണ് അത് ഒഴിവാ ഹോൾ ടിക്കറ്റ് വരാതിരിക്കുന്നത്. ഓക്കെ, എല്ലാം എല്ലാവർക്കും ഒരുപോലെ വരണമെന്നൊന്നുമില്ല. അപ്പോൾ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് അല്ലാതെ മറ്റെന്തെങ്കിലും കളർ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നും രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധാരണ ഹോൾ ടിക്കറ്റ് വരാറില്ല. അപ്പോൾ ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഏറ്റവും നല്ലത് നിങ്ങളുടെ പ്ലെയിൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ക്ലിയർ അല്ലേ? അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ക്ലിയർ? ചില ഫോട്ടോയിൽ ബ്ലൂ കളറൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇപ്പോൾ അങ്ങനെ പൊതുവെ ബ്ലൂ കളറൊക്കെ ഒഴിവാക്കണം എന്ന് പറയാറുണ്ട്. റെഡി? അത് ശ്രദ്ധിക്കുക. പിന്നെ വരാനുള്ള ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത്, ഫോട്ടോ നിങ്ങൾ പിന്നെ അപ്ലോഡ് ചെയ്ത ഫോട്ടോയിൽ പിന്നെ നിങ്ങളുടെ എടുത്ത ഡേറ്റ് അല്ലെ, ഫോട്ടോയുടെ ഒരു ഡേറ്റ് കൊടുക്കാനുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ നെയിമും അവിടെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് സാധനങ്ങൾ കൃത്യമായി ക്ലാരിറ്റിയോട് കൂടി നിങ്ങളവിടെ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തമായിട്ട് വായിക്കാൻ മനസ്സിലാവാത്ത വിധത്തിലാണ് അവിടെ ഉള്ളതെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് സാധാരണ ഇതിൽ ഹോൾ ടിക്കറ്റ് ഇതുപോലെ ജനറേറ്റ് ചെയ്ത് വരാറില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായ ഡേറ്റും നെയിമും കൊടുക്കണം. ഡേറ്റിൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡേറ്റ് എന്ന് വെച്ചാൽ റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് വേണം എന്നാണ് പൊതുവേ പറയാറുള്ളത്. ഈ റീസെൻ്റ് ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് പുതിയൊരു ഫോട്ടോ എടുത്തിട്ട് അത് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളെ കണ്ടാൽ അതുപോലെ ആയിരിക്കണം, അതായത് ഏറ്റവും പഴയ ഫോട്ടോ അല്ല, ഒരു നിങ്ങളെ കണ്ടാലും നിങ്ങളും ആ ഫോട്ടോയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അതിപ്പോൾ ഇപ്പോൾ തന്നെ എടുത്തതോ അല്ലെങ്കിൽ ഒരു വർഷം മുന്നേ എടുത്ത ഫോട്ടോ ആയാലും ഒരു കുഴപ്പമില്ല. ഓക്കെ, ആ ഫോട്ടോയിൽ പക്ഷേ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്തെ ഡേറ്റിലാണ് പ്രശ്നം. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ എന്ത് ചെയ്യണമെന്ന് അറിയുമോ, ആ ഫോട്ടോയിൽ തൊട്ട് താഴെയിട്ട് എന്ത് ചെയ്യുക, റീസെൻ്റ് ആയിട്ടുള്ള ഡേറ്റ് നിങ്ങൾ ഫോട്ടോഷോപ്പ് പോയിട്ട് എഡിറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതാണ് അവിടെ റീസെൻ്റ് ഫോട്ടോഗ്രാഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ അങ്ങോട്ട് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനുള്ളിലുള്ള ഡേറ്റ് വരെ അവിടെ നിങ്ങൾക്ക് വെക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്ത് അതേ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാതെ ഇപ്പോൾ റീസെൻ്റായാലും ഏതെങ്കിലും ഡേറ്റ് കൊടുക്കുക. അത് വേണമെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ആവാം, അല്ലെങ്കിൽ ഇന്നലെയുള്ള ഡേറ്റ് ആവാം, 10 ദിവസം മുന്നേയുള്ള ഡേറ്റ് ആവാം, 1 മാസം മുന്നേയുള്ള ഡേറ്റ് ആവാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും നല്ല റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് അവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 24th അല്ലെങ്കിൽ ഞാൻ 23rd ആണെങ്കിൽ 23 എത്രയാണെന്ന് വെച്ചാൽ ആ ഡേറ്റ് കൃത്യമായിട്ട് കൊടുക്കുക. ഓക്കെ, May 2022 ഈ ഡേറ്റ് ഞാൻ കൊടുക്കുന്നതിന് കൊടുത്തു. അതിന് കൂടെ നിങ്ങളുടെ പേരും കൃത്യമായിട്ട് അവിടെ കൊടുക്കണം. നിങ്ങളുടെ പേരിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ പേര് പിയാഷി എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കൃത്യമായിട്ടുള്ള ആ ഒരു പേര് എന്താണോ അത് നല്ല വൃത്തി വ്യക്തമായിട്ട് മനസ്സാവുന്ന രീതിയിൽ തന്നെ ആ പേരും കൂടെ അവിടെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സാധാരണ ചില ഇതറിയാത്ത ആളുകൾ ചെയ്യുന്നതാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ കൊടുത്ത് ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നിങ്ങൾ ഫൈനൽ പ്രൊഡക്റ്റ് ഒരു ഫോട്ടോ സേവ് ചെയ്ത് വെക്കുമ്പോഴേ ക്വാളിറ്റി അതിന് ക്വാളിറ്റി പോയിട്ടുണ്ടാവും. അത് പിന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തീരെ ഉണ്ടാവില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. എന്ത് ചെയ്യണം, ഇതൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് ചെയ്യുക. ഓക്കെ, സാധാരണ അക്ഷയ കേന്ദ്രത്തിൽ നിന്നൊക്കെ അത്യാവശ്യം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഇത് ചെയ്ത് പരിചയമുള്ള ആളുടെ തന്നെ ചെയ്യിക്കാൻ പറയുക. പിന്നെ മറ്റൊരു സാധ്യതയായിട്ട് വരുന്നതെന്താണെന്നറിയോ, നമ്മുടെ ഫോട്ടോ കൃത്യമായ സെൻറ്ററിൽ തന്നെ ആവണം എന്ന് പറയാറുണ്ട്. ഓക്കെ, അതായത് മുന്നേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പണ്ട് ഒരുപാട് വർഷം മുന്നേ ചെയ്ത സമയത്ത് എന്തോ എഡിറ്റ് ചെയ്ത സമയത്ത് എന്താ കൃത്യം സെൻറ്ററിൽ വരുന്നതിന് പകരം ആ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയപ്പോൾ കുറച്ച് സൈഡിലോട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇതുപോലെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിക്കണം, കൃത്യമായ
സെൻറ്റർ തന്നെയാണോ ഉള്ളത് എന്നത് നോക്കണം. പിന്നെ ക്യാപ്പ് പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ സെൽഫി ഫോട്ടോസ് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിലുള്ളൊരു ഫോട്ടോ, നല്ല വ്യക്തമായിട്ടുള്ള ഫോട്ടോ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്തെടുക്കുക. ഇനി വീണ്ടും കഴിഞ്ഞ തവണ അപ്ലോഡ് ചെയ്ത് അത് തന്നെ എടുത്തിട്ട് ആദ്യം അപ്ലോഡ് ചെയ്ത് ചെയ്യാൻ പാടില്ല. പകരം എന്ത് ചെയ്യുക, വീണ്ടും നിങ്ങളുടെ ഫോട്ടോ സ്കാൻ ചെയ്ത് അതിൽ ഈ ഫോട്ടോയും ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായി കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്കിത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഒരു ദിവസം എടുക്കാറുണ്ട് സാധാരണ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി 24 മണിക്കൂർ ടൈം എടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ട് വരാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് പോകാനിരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ ഏറ്റവും പെട്ടെന്ന് നിങ്ങളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, റീ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പോയിട്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇതുവരെ ഹോൾ ടിക്കറ്റ് ചെക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് അത് ചെക്ക് ചെയ്യുക. ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് പ്രിൻ്റ് എടുക്കാം. അതിന് കാലാവധിയൊന്നുമില്ല, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകുന്ന വഴിക്കുന്ന വേണമെങ്കിൽ പോലും പ്രിൻ്റ് എടുക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതുപോലെ ഹോൾ ടിക്കറ്റ് വരാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവാൻ പാടില്ല, എക്സാം നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് വന്നിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോട്ടോ ഒന്ന് റീൽ അപ്ലോഡ് ചെയ്യുക. പിന്നെ കുറച്ച് ആൾക്കാർ ഒരു പ്രശ്നം പറയുന്നത് കേട്ടത്, പിന്നെ എന്താണ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് കണ്ടു. അപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാരുടെ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് ആദ്യം കാണിച്ചപ്പോഴും പിന്നെ ഒരുപാട് സമയത്തിന് ശേഷം ചെക്ക് ചെയ്ത സമയത്ത് അത് ഹോൾ ടിക്കറ്റ് വന്നു എന്നും പറയുന്നത് കേട്ടു. അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് കാണിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പരീക്ഷാ ഭവനിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതേ ഇപ്പോൾ അവിടെ നമുക്ക് ചെയ്യാനുള്ളൂ, അത് നിങ്ങൾ ചെയ്യുക. അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കാൻഡൈറ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കാൻഡൈറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ കൂടെ നമ്മുടെ ആ ഒരു കേട്ടറിൻ്റെ സൈറ്റിലുണ്ട്. ഓക്കെ, ഇതാ നിങ്ങൾ കാണും, ഒരു ഒറ്റ മിനിറ്റ് ഞാൻ കാണിച്ചുതരാം. കേട്ടറ്റ്, ഇതാ കേട്ടറ്റ് എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കാൻഡൈറ്റ് ലോഗിൻ എന്ന് കാണിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് താഴോട്ട് വന്നാൽ ഇവിടെ ഉണ്ടാവും. ഈ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ തൊട്ട് താഴെ ഇതാ പിന്നെ കാൻഡൈറ്റ് ലോഗിൻ എന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ വേണം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ യൂസർ നെയിം അപ്ലിക്കേഷൻ നമ്പറും ഐ ഡി ഒക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ അവിടെ നിന്ന് എഡിറ്റോ വരുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതൊരു സാധ്യത ഉണ്ടാവും, അല്ലെങ്കിൽ പരീക്ഷ ഭവനിലേക്ക് തന്നെ വിളിക്കുക എന്താണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നല്ല വ്യക്തമായ ഫോട്ടോ ഇനിയും നിങ്ങൾ സ്വന്തമായിട്ട് ഫോളോ ഒന്നും ചെയ്തിട്ട് പിന്നെ അത് കളയാൻ ആ ഒരു അവസരം കളയാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യുക. പിന്നെ കുറേ ആൾക്കാർ ഈ മൊബൈലൊക്കെ സാധാരണ ഏതെങ്കിലും തേർഡ് പാർട്ടി അപ്ലിക്കേഷനൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഫോട്ടോയും ഡേറ്റും ഫോട്ടോ പേരൊക്കെ ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും ചിലപ്പോൾ ക്വാളിറ്റിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് സാധാരണ ഇതേപോലെ ജനറേറ്റ് ചെയ്ത് വരാറില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ പിന്നെ ഇതിപ്പോൾ വീണ്ടും നമ്മൾ പഴയ സാധനം തന്നെ എടുത്തൊന്നും കൂടി അപ്ലോഡ് ചെയ്തെന്ന് വിചാരിക്കും. അപ്പം നമുക്ക് ഹോൾ ടിക്കറ്റ് ഒരിക്കലും ജനറേറ്റ് ചെയ്ത് വരില്ല. കാരണം 2 തവണ 3 തവണയൊക്കെ ഇതേപോലെ പ്രശ്നം വന്നിട്ട് 4ാമത്തെ തവണയൊക്കെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കുറേ ആളുകൾക്ക്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുക, നല്ല വൃത്തിക്ക് തന്നെ ചെയ്യുക. കാരണം നമ്മുടെ ചാൻസ് അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. നമുക്ക് വേണമെങ്കിൽ പലതും ചെയ്യാം, പക്ഷേ അവസരം നഷ്ടപ്പെടുത്താൻ പാടില്ല. അവസാനം വരെ നമ്മൾ കാത്തിരുന്നില്ലേ. ശരി.